എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇനി വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക്. ഈ സ്നാക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പറ്റാവുന്ന രീതിയിലുള്ള സ്നാക്ക് അല്ല. ഇനി മഴക്കാലം ഒക്കെ അല്ലേ, അപ്പൊ വൈകുന്നേരം സമയങ്ങളിൽ ചായയോടെ കുറിക്കാനൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്നാക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓണെന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തു. ഇതിലേക്ക് ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാരയാണ് അങ്ങനെയും ചേർക്കാം. ഇത് ഞാൻ ഇച്ചിരി കല്ല് പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിച്ച് ചേർത്ത്, അല്ലെങ്കിൽ അലിയാനെ കൊണ്ട് സമയം എടുക്കും അതുകൊണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര നന്നായിട്ടങ്ങ് അലിയാണ് ഇതിൻ്റെ കൂടെ, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം നിങ്ങൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് നിങ്ങൾക്ക് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർക്കുക കേട്ടോ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് കട്ടിയായിട്ടുണ്ടെന്നുണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ മുട്ടയുടെ ബാറ്ററിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടി ഇടുക, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ്, എന്നിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി ഇത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കണം, കണ്ടില്ല. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ, കണ്ടില്ല. ഞാൻ ഈ മാവ് കുഴച്ചത് ആ എടുത്ത ഒരു കപ്പ് ഗോതമ്പ് പൊടി ആ മുട്ടയുടെ മിക്സറിനകത്ത് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്തത്. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഗോതമ്പ് പൊടി ആദ്യം കുറച്ചിട്ടിട്ട് കുഴയ്ക്കുക. കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വെള്ളമയം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇടാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കത്തില്ല ആ ഒരു പരുവത്തിൽ. ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുക്കുക, ഒരു മീഡിയം. ഈ ഒരു പരുവത്തിനെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക, കണ്ടില്ലേ. ഈ ഒരു ഷേപ്പിൽ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആൾറെഡി മാവിനകത്ത് എണ്ണ ഉണ്ടായതുകൊണ്ട് കയ്യിൽ എണ്ണ എടുത്തില്ല. കൈക്കകത്ത് ഒട്ടു വന്നെങ്കിൽ അങ്ങനെ കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്താൽ മതി, കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തു. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുക്കട്ടെ, കണ്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തു. ഞാൻ ഇങ്ങനെ എല്ലാം ഒരേ സൈസിലൊന്നും വന്നില്ല കേട്ടോ, ചെറുതും വലുതൊക്കെ ആയിപ്പോയി. ആ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് എണ്ണ ഞാൻ അടപ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉരുട്ടി കഴിയുമ്പോഴത്തേന് എണ്ണ ചൂടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എണ്ണ ആൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇടുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വേഗമൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അകം വേവത്തില്ല. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ഇത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ, കണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചത്. അത് ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. അല്ല, നിങ്ങളുടെ അടുത്ത് ഗോതമ്പ് പൊടി ഇല്ല, മൈദ ആണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു സ്നാക്കാണ്, കണ്ടില്ലേ. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വൈകുന്നേരം സമയങ്ങളിൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വരുമ്പോൾ കമൻസ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.